Hi dear students, welcome back to Online Joke Word. We are page number 65, that is repeat and multiplication in the chapter. Then last test book activities ആണ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ കുറേ അധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഇച്ചിരി ലെങ്തി ആണ് പക്ഷേ വളരെ എളുപ്പമാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ മാർക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാ ഈസി ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിന്റെ ലാസ്റ്റത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം അപ്പോൾ അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വാട്സപ്പ് നമ്പർ തരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലും നിങ്ങൾക്ക് സംശയങ്ങളും നിങ്ങളുടെ സജഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് കണ്ടുപോകാതെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും കൂടെ ഒന്ന് ഓർത്തേക്കുക അപ്പോൾ നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം പേജ് നമ്പർ 65 ആണ് കേട്ടോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഇഫ് 2⁸ ഈസ് ഈക്വൽ ടു 128 2⁸ എന്ന് പറയുന്നത് 128 ആണെങ്കിൽ വാട്ട് ഈസ് 2⁸ പ്ലസ് 1 2⁸ പ്ലസ് 1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് യെസ് അപ്പോൾ നമുക്ക് 2⁸ന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 2⁸ പ്ലസ് 1 കണ്ടുപിടിക്കണം അപ്പോൾ നമുക്ക് ഈ 2⁸ തന്നിട്ടുള്ളപ്പം ഇതിനകത്ത് എന്തോ 2⁸ന്റെ ആവശ്യമുണ്ട് അല്ലേ അപ്പോൾ 2⁸ പ്ലസ് 1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത് നമുക്ക് എങ്ങനെയെങ്കിലും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച ഏതെങ്കിലും റൂൾ വെച്ചിട്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ ഇവിടെ എക്സ്പോണൻറ്റുകൾ തമ്മിൽ ആഡ് ചെയ്ത പോലെയുണ്ട് അല്ലേ അപ്പോൾ എക്സ്പോണൻറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും അല്ലേ അപ്പോൾ 2⁸ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ കുഴപ്പമുണ്ടോ 2⁸ ഇൻറ്റു 2⁻⁹ എന്ന് എഴുതിയാൽ കുഴപ്പമുണ്ടോ ഇല്ല കാരണം 2⁻ ഇൻറ്റു 2⁻⁹ ആണ് 2⁻ പ്ലസ് 1 എന്ന് പറയുന്നത് അല്ലേ ആ യെസ് അപ്പോൾ അതുകൊണ്ട് നമുക്കിനി നോക്കിയാൽ ഇവിടെ 2⁻ന്റെ വാല്യൂ നമുക്കറിയാം തന്നിട്ടുണ്ട് 2⁻ന്റെ വാല്യൂ എന്താണ് 128 128 ഇൻറ്റു 2 ചെയ്താൽ മതിയല്ലോ അപ്പോൾ അതിൻ്റെ അത് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 2⁻ പ്ലസ് 1 ആണ് അപ്പോൾ ആൻസർ എത്രയാണ് 8 × 16 256 അപ്പോൾ വാട്ട്സ് എ വാല്യൂ ഓഫ് 2⁻ പ്ലസ് 1 ദാറ്റ് ഈസ് 256 എന്ന് കിട്ടി ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് 3⁻ എന്ന് പറയുന്നത് നമുക്ക് 729 തന്നിട്ടുണ്ട് 3⁻ എന്ന് പറയുന്നത് 729 ആണ് വാട്ട് ഈസ് 3⁻ മൈനസ് 1 3⁻ മൈനസ് 1 ആണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പം 3⁻ മൈനസ് 1 എന്ന് പറയുമ്പം അവിടെ ഏത് റൂളാണ് നമുക്കൊരു മൈനസ് വരുന്നത് ഡിവിഷനിലാണ് വരുന്നത് അല്ലേ അപ്പം നമുക്ക് ഇതിനെ നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം 3⁻ ഡിവൈഡഡ് ബൈ 3⁻ എന്ന് വേണേൽ എക്സ്പാൻഡ് ചെയ്യത്തില്ലേ എക്സ്പാൻഡ് ചെയ്യാം കാരണം 3⁻ ഡിവൈഡഡ് ബൈ 3⁻ ആണ് 3⁻ മൈനസ് 1 എന്ന് പറയുന്നത് ഇനി 3⁻ന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടല്ലോ എന്താണ് തന്നിരിക്കുന്നത് 729 അതിനെ നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പോൾ ആൻസർ എത്ര കിട്ടും നമുക്ക് 243 എന്ന് കിട്ടും അപ്പോൾ 3⁻⁻¹ വാല്യൂ എത്ര വരും 243 എന്ന് കിട്ടും അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എക്സ്പോണൻറ്റുകളായിട്ട് 3⁻ തന്നിട്ടുണ്ട് 3⁻ പ്ലസ് 1 തന്നിട്ടുണ്ട് 3⁻ മൈനസ് 1 തന്നിട്ടുണ്ട് 3⁻ പ്ലസ് 1 തന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഏതാണ് ഈവൻ നമ്പർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഏതാണ് ഈവൻ നമ്പർ എന്നാണ് നമുക്കോട് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കേണ്ട കാര്യം ഇതെല്ലാം ഓരോ നമ്പേഴ്സായിട്ട് നമ്മൾ സങ്കല്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ ഇപ്പോൾ 3ൻ്റെ നോക്കിയേ 3ൻ്റെ എല്ലാ പവേഴ്സിനെയും പ്രത്യേകത എന്താ ഇപ്പോൾ 3² ആയാലും 3³ ആയാലും 3⁴ ആയാലും ഒക്കെ ഇതിൻ്റെ പ്രത്യേകത എന്താണ് 3² എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 9 9 × 3 27 27 × 3 81 അപ്പോൾ ഇത് ഇങ്ങനെ കിട്ടുന്ന 3ൻ്റെ പവേഴ്സുകളുടെ എല്ലാം പ്രത്യേകത അത് ഓഡ് നമ്പേഴ്സ് ആയിരിക്കും എങ്ങനത്തെ നമ്പേഴ്സ് ആയിരിക്കും ഓഡ് നമ്പേഴ്സ് ആയിരിക്കും അപ്പോൾ 3⁻ ഈ എച്ച്സ് ഏത് എച്ച്സ് വന്നാലും അതെല്ലാം എങ്ങനത്തെ നമ്പേഴ്സേ വരുള്ളൂ ഓഡ് നമ്പേഴ്സേ വരത്തുള്ളൂ അപ്പോൾ 3⁻ പ്ലസ് 1 ആണെങ്കിലോ ഇപ്പോൾ ഇത് 3⁻² ആയിരുന്നെങ്കിൽ ഇവിടെ വരുമ്പോൾ എച്ച് പ്ലസ് 1 വരുമ്പം 3⁻³ വരും എന്നാലും എന്തേ സംഭവിക്കത്തുള്ളൂ അത് ഓഡ് നമ്പർ മാത്രമേ വരത്തുള്ളൂ അപ്പോൾ 3⁻ മൈനസ് 1 ആണെങ്കിലും അത് എന്ത് തന്നെ വരത്തുള്ളൂ ഓഡ് നമ്പറേ വരത്തുള്ളൂ കാരണം 3ൻ്റെ ഏത് പവർ നമ്മൾ ചെയ്താലും അതെല്ലാം ഓരോ ഓഡ് നമ്പേഴ്സ് ആയിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം
3:8 എപ്പോഴും ഒരു ഓഡ് നമ്പർ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിന്റെ കൂടത്തിൽ ഒരു 1 ആഡ് ചെയ്താൽ അത് എന്തായി മാറും? ഒരു ഓഡ് നമ്പറിന്റെ കൂടത്തിൽ ഒരു 1 ആഡ് ചെയ്തു കഴിഞ്ഞാൽ അത് എപ്പോഴും ഒരു ഈവൻ നമ്പർ ആകും. അപ്പോൾ ഈ തന്നിരിക്കുന്നതിനകത്ത് ഏതാണ് ഈവൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 3x 3 റൈസ് ടു x പ്ലസ് 1 ആണ് ഇതിനകത്തെ ഈവൻ നമ്പർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതായത് നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അത് സിമ്പിളാണ് കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 6:10 കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വുഡ് ബി ദ ഡിജിറ്റ് ഇൻ വൺസ് പ്ലേസ്. ഇതിൻ്റെ വൺസ് പ്ലേസിൽ 6:10 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വളരെ വലിയൊരു ഡിജിറ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ വൺസിൻ്റെ പ്ലേസിൽ ഇപ്പോൾ ഇങ്ങനെ കുറേ വലിയൊരു ഇടതാണെങ്കിൽ അതിൻ്റെ വൺസിൻ്റെ പ്ലേസിൽ വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ് അങ്ങനെ അങ്ങനെ പോകും. അപ്പോൾ അതിൻ്റെ വൺസിൻ്റെ പ്ലേസിൽ ഡിജിറ്റ് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഏത് നമ്പറാണ്, ഓക്കെ, ഏത് നമ്പറിൻ്റെ പവർ ആണെന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം സിക്സിൻ്റെ പവേഴ്സിൻ്റെ പ്രത്യേകത എന്താ. സിക്സ് നമ്മൾ എത്ര ടൈംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താലും നോക്കിയേ, സിക്സ് ആ 36. ആ 36നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും പിന്നെയും ലാസ്റ്റ് ഡിജിറ്റ് 6 വരും. 36 എന്ന് പറഞ്ഞ് എപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താലും അവിടെ വേറെ ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല. ലാസ്റ്റത്തെ നമ്പർ എപ്പോഴും എന്തായിരിക്കും, 6 ആയിരിക്കും വരുന്നത്. മനസ്സിലായോ? വൺസിൻ്റെ പ്ലേസിലെ ഡിജിറ്റ് എപ്പോഴും 6 വരത്തുള്ളൂ. കാരണം നമ്മൾ ഇതേപോലെ 6 × 6 = 36. ആ 36നെ നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 × 6 = 36 എന്ന് വരികയല്ലേ. ഇനി അതിനെ അടുത്ത 6 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ പിന്നെയും ലാസ്റ്റത്തെ നമ്പേഴ്സ് തമ്മിൽ ചെയ്താൽ 66 എന്ന് വരും. പിന്നെയും നമ്മൾ അതിനെ ചെയ്താൽ 66 എന്ന് വരും, സോറി 36 എന്ന് വരും. അപ്പം എവിടെ 6 × 6 എവിടെ കണ്ടാലും അത് 36 ആണ്. അപ്പം ലാസ്റ്റ്, അതായത് ഏറ്റവും വൺസ് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് വരുന്നത്. അപ്പം അതെപ്പോഴും എന്തായിരിക്കും, 6 ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ എക്സാമിന് മാത്രമല്ല നിങ്ങളുടെ USS എക്സാമിനും ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ 6 ചിലപ്പോൾ ചോദിക്കുന്ന വാട്ട് ഈസ് ദ വൺസ് പ്ലേസ് 6:300 വൺസിൻ്റെ പ്ലേസിലെ ഡിജിറ്റ് ഏതാണ്, ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. 6 ആണെങ്കിൽ അത് എന്തായിരിക്കും, വൺസ് പ്ലേസിൽ ഡിജിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, 6 തന്നെ ആയിരിക്കും. അപ്പോൾ അത് അത്രയേ ഉള്ളൂ കേട്ടോ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട്സ് വാല്യൂ 5:6 × 1/5:8 ഇസ് ഈക്വൽ ടു 1/5:10 ആണ്. ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്, ഇതാണ് തന്നിരിക്കുന്നത്. 5:6 × 1/5:8 ഇസ് ഈക്വൽ ടു എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഇവിടെ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താഴെയാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് നമുക്ക്, അതായത് ഇത് താഴെ വരണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഇതായിരിക്കണം ഈ എക്സ് ആയിരിക്കണം ബിഗ്ഗർ നമ്പർ, 6 ആയിരിക്കണം സ്മോളർ നമ്പർ. അപ്പോൾ നമ്മൾ ഡിവിഷൻ റൂൾ വെച്ചിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം. അപ്പോൾ ആദ്യം നോക്കാം 5:6 × 1 എന്താണ്, 5:6 / 5:8 ഈസ് ഈക്വൽ ടു 1/5:10 എന്നാണ് നമുക്കുള്ളത് അല്ലേ. ഇനി നമുക്കിവിടെ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കിവിടെ ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ 6 ആണോ 8 ആണോ വലുതെന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് നമുക്ക് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നമുക്ക് താഴെയൊക്കെ തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 8 ആണ് ബിഗർ, 6 സ്മോളർ നമ്പർ എന്നാണ്. അപ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് വേണമെങ്കിൽ 1/5:8 − 6 = 1/5:10 എന്ന് എഴുതാൻ പറ്റും. മനസ്സിലായോ? ക്ലിയർ ആയോ എല്ലാവർക്കും? 5:6 / 5:8 = 1/5:10 എന്നാണ്. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡ് പോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും ആക്കാനായിട്ട്. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ ഇതിൻ്റെ താഴെയാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ താഴെ വരുന്ന ഏത് കേസിലാണ്, എച്ച് ഈസ് ബിഗർ ദാൻ 6. എച്ച് 6നേക്കാളും ബിഗർ ആയാലേ ഉള്ളൂ നമുക്ക് താഴെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതേ രീതിയിൽ നമ്മൾ 1/ താഴെയായിട്ട് കൊണ്ടുവന്നു, 1/ അനദർ ഡിവിഷനിൽ നമ്മൾ കണ്ടതായത് കേട്ടോ. 5:6 − 6 = 1/5:10 ഇനി നമുക്ക് ഇവിടെ ഒക്കെ മാറ്റാം. അപ്പോൾ ഇവിടെ എല്ലാം 5 എല്ലാം സെയിം ആണ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇത്ര എഴുതിയാൽ മതി, x − 6 = 10 എന്ന് എഴുതാം അല്ലേ. അപ്പം ഇവിടുത്തെ 1/5 ഇവിടുത്തെ 1/5 ഒക്കെ സെയിം ആണ്, പിന്നെ ഇത് മാത്രമേ ഡിഫറൻ്റ് ഉള്ളൂ. അപ്പോൾ x − 6 = 10 എന്ന് എഴുതി. അപ്പോൾ x = എന്ത് വരും, ഈ −6 റൈറ്റ് സൈഡിൽ പോകും. അപ്പോൾ 10 + 6 എന്നാവും. അപ്പോൾ ആൻസർ എത്ര വരും, 16 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടാൻ നമ്മൾ എന്താ ചെയ്തത്, 5:6നെ ആദ്യം 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 5:6 / 5:8 എന്നായി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/5:10 എന്നായി. അതിനുശേഷം നമ്മൾ അനദർ ഡിവിഷനിൽ നമ്മൾ പഠിച്ചതുപോലെ
അപ്പം എച്ച്സ് ബിഗ് കാരണം ഇവിടെ താഴെയാണ് കിടക്കുന്നത് അപ്പോൾ ഇതും ഇതേപോലെ നമ്മൾ താഴോട്ട് കൊണ്ടുവരാനായിട്ട് വൺ ബൈ ഫൈവ് റേസ് ടു എച്ച്സ് മൈനസ് സിക്സ് എന്നാക്കി വൺ ബൈ ഫൈവ് റേസ് ടു എച്ച്സ് മൈനസ് സിക്സ് ഇസിക്കൽ ടു ഫൈവ് റേ വൺ ബൈ ഫൈവ് റേസ് ടു ടെൻ എന്നാക്കി ദെൻ ഇവിടെ എല്ലാം ഈക്വൽ ആണ് അപ്പോൾ അതുകൊണ്ട് ഇതും ഈക്വൽ ആണെന്ന് എഴുതി മനസ്സിലായോ അതാണ് എച്ച് മൈനസ് സിക്സ് ഇസിക്കൽ ടു ടെൻ എന്ന് എഴുതി ദാറ്റ് ഈസ് എച്ച്സ് ഇസിക്കൽ ടു ഈ ടെന്നിൻ്റെ ഈ മൈനസ് സിക്സ് റൈറ്റ് സൈഡിലാവുമ്പം പ്ലസ് സിക്സ് ഇസിക്കൽ ടു സിക്സ്റ്റീൻ എന്ന് ആൻസർ കിട്ടി എല്ലാവർക്കും ക്ലിയർ ആയോ ഓക്കെ അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ സിംപ്ലിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഇതാണ് അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം നമ്മൾ പഠിച്ചിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ റൂളും ഡിവിഷൻ റൂളും ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ പവർ ഓഫ് പവർ ഈ മൂന്ന് കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്കിത് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഒന്നാമത്തേത് നോക്കാം ഒന്നാമത്തേത് നമുക്ക് ന്യൂമറേറ്റർ എല്ലാം നമുക്ക് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഫ്രാക്ഷൻ ഫോമിലാ തന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ഇതിനെ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ മുകളിലത്തെ ഭാഗത്തെ ആ ത്രീ റേസ് ടു ത്രീ റേസ് ടു ഫൈവ് പ്ലസ് സിക്സ് അല്ലേ മൾട്ടിപ്ലിക്കേഷൻ ഉള്ളത് പറഞ്ഞാൽ എച്ച് റേസ് ടു എം ഇൻറ്റു എച്ച് റേസ് ടു എൻ ഈക്വൽ ടു എച്ച് റേസ് ടു എം പ്ലസ് എൻ എന്നാണ് അപ്പോൾ ത്രീ റേസ് ടു ഫൈവ് പ്ലസ് സിക്സ് ത്രീ റേസ് ടു ഫൈവ് പ്ലസ് സിക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ലെവൻ അല്ലേ ഡിവൈഡഡ് ബൈ ഇനി ത്രീ റേസ് ടു ഫോർ ഇൻറ്റു ത്രീ റേസ് ടു ഫോർ അപ്പോൾ ഇവിടെ എത്ര വരും ത്രീ റേസ് ടു എയ്റ്റ് ഇനി നമുക്കിതിപ്പോൾ ഏത് ഫോമിലായി ഡിവിഷൻ ഫോമിലായി ഡിവിഷൻ ഫോമിൽ ഇത് ബിഗർ നമ്പറും ഇത് സ്മോളർ നമ്പറുമാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം എച്ച് റേസ് ടു എം ഡിവൈഡഡ് ബൈ എച്ച് റേസ് ടു എൻ ഈക്വൽ ടു എച്ച് റേസ് ടു എം മൈനസ് എൻ അപ്പോൾ ഇവിടെ ത്രീ റേസ് ടു ലെവൻ മൈനസ് എയ്റ്റ് എന്ന് വരും അപ്പോൾ ആൻസർ എത്ര വരും ത്രീ റേസ് ടു ത്രീ ത്രീ ക്യൂബാണ് ഇവിടുത്തെ ആൻസർ അപ്പോൾ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ഏതിലേക്ക് കൊണ്ടുവന്നു ത്രീ ക്യൂബിലേക്ക് കൊണ്ടുവന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ന്യൂമറേറ്റർ നമുക്ക് ചെയ്യാം ഫോർ ആണ് പിന്നെ ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ് അപ്പോൾ സെവൻ പ്ലസ് എയ്റ്റ് അല്ലേ സെവൻ പ്ലസ് എയ്റ്റ് എത്രയാണ് ഫിഫ്റ്റീൻ എന്ന് വരും ഡിവൈഡഡ് ബൈ ദെൻ ഫോർ സ്ക്വയർ ഇൻറ്റു ഇവിടെ പവർ ഓഫ് പവർ ആണ് അല്ലേ ഫോർ ക്യൂബ് ഇത് ഓൾ റേസ് ടു ഫൈവ് എന്നാണ് അപ്പോൾ ത്രീ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റീൻ അപ്പോൾ ഫോർ റേസ് ടു ഫിഫ്റ്റീൻ എന്ന് വരും മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ ഈ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർ റേസ് ടു ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ ഇവിടെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഉപയോഗിക്കാം അല്ലേ ഫോർ സ്ക്വയർ ഇൻറ്റു ഫോർ റേസ് ടു ഫിഫ്റ്റീൻ അപ്പം ഫോർ റേസ് ടു ടു പ്ലസ് ഫിഫ്റ്റീൻ എത്രയാണ് സെവൻറ്റീൻ ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് ഡിവിഷൻ റൂൾ തന്നെയാണ് പക്ഷേ ഇവിടെ നോക്കിയേ ഇവിടെ ഫിഫ്റ്റീനേക്കാളും ബിഗർ സെവൻറ്റീൻ ആണ് അപ്പോൾ എന്താ ചെയ്യുന്നത് അനദർ ഡിവിഷൻ അല്ലേ എച്ച് റേസ് ടു എം ഡിവൈഡഡ് ബൈ എച്ച് റേസ് ടു എൻ ഈക്വൽ ടു വൺ ബൈ എച്ച് റേസ് ടു എൻ മൈനസ് എം എന്നുള്ള കാരണം ഇവിടെ സ്മോളറും ഇവിടെ ബിഗറും ആയതുകൊണ്ടാണ് അപ്പോൾ നമ്മളിവിടെ ഡിവൈഡ് വൺ ഡിവൈഡഡ് ബൈ ഫോർ റേസ് ടു സെവൻറ്റീൻ മൈനസ് ഫിഫ്റ്റീൻ എന്ന് വരും ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ ഫോർ സ്ക്വയർ എന്ന് ആൻസർ കിട്ടും ക്ലിയർ ആയല്ലോ യെസ് ഇനി അടുത്ത ഒന്ന് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം അപ്പോൾ ഇവിടെ നോക്കിയേ സിക്സ് റേസ് ടു ഫോർ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫോർ ഇൻറ്റു ടു എയ്റ്റ് അപ്പോൾ സിക്സ് റേസ് ടു എയ്റ്റ് ഇൻറ്റു ദെൻ സിക്സ് റേസ് ടു ഫൈവ് ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റീൻ അപ്പോൾ സിക്സ് റേസ് ടു ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ സിക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ അപ്പോൾ ടു ഇൻറ്റു ടു ഫോർ അപ്പോൾ സിക്സ് റേസ് ടു ഫോർ ഇൻറ്റു സിക്സ് റേസ് ടു ഫോർ ദ ഹോൾ റേസ് ടു ഫൈവ് അപ്പോൾ ഫോർ ഇൻറ്റു ഫൈവ് ട്വൻറ്റി അല്ലേ ഫൈവ് ഫോർസ് ആ ട്വൻറ്റി അപ്പോൾ സിക്സ് റേസ് ടു ട്വൻറ്റി എന്ന് വരും ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഉപയോഗിക്കാം അപ്പോൾ സിക്സ് റേസ് ടു എയ്റ്റ് പ്ലസ് ഫിഫ്റ്റീൻ എത്ര വരും ട്വൻറ്റി ത്രീ ഡിവൈഡഡ് ബൈ സിക്സ് റേസ് ടു ഫോർ പ്ലസ് ട്വൻറ്റി ട്വൻറ്റി ഫോർ അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നോക്കിയേ ഡിവിഷൻ റൂളിൽ ഇവിടെ ട്വൻറ്റി ത്രീ ആണ് ഇവിടെയാണ് ബിഗർ നമ്പർ വന്നിരിക്കുന്നത് അപ്പം ഡിവിഷൻ റൂൾ വെച്ചിട്ട് വൺ ബൈ സിക്സ് റേസ് ടു ട്വൻറ്റി ഫോർ മൈനസ് ട്വൻറ്റി ത്രീ ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ സിക്സ് റേസ് ടു ട്വൻറ്റി ഫോറിൽ നിന്ന് ട്വൻറ്റി ത്രീ പോയാൽ വൺ എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് വൺ ബൈ സിക്സ് അപ്പം ഇതാണ് നമ്മുടെ ലെറ്റ്സ് ഡു ഇറ്റ് എന്നുള്ള ആ ഭാഗത്തെ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നന്നായിട്ട് പഠിക്കുക ഈ ചാപ്റ്റർ ജസ്റ്റ് റിവൈസ് ചെയ്തൊക്കെ പഠിക്കുക നമുക്കിത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം എന്തായാലും ഇപ്പം നമ്മൾ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി കൂടുതൽ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് നോക്കാനും എഴുതി പഠിക്കാനായിട്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കണ്ടുമുട്ടാം അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കാനും കൂടുതലായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഓക്കെ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കണ്ടുമുട്ടാം അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ ടേക്ക് കെയർ